ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ മറ്റൊരു വീഡിയോയായിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഉഴുന്നും പച്ചരിയും പുഴുങ്ങല്ലരിയും വെച്ചിട്ടുള്ള നല്ലൊരു ഫേസ് കെയറിൻ്റെ വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇഡ്ലിക്ക് വെച്ചിട്ടുള്ള ഉഴുന്നും പച്ചരിയും പുഴുങ്ങലരിക്കാണ് കേട്ടോ. അപ്പോൾ അതൊന്നാണ് ഞാൻ എടുക്കുന്നത്. എനിക്ക് ആവശ്യമുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം. അപ്പോൾ നാളേക്കൊക്കെ ഉണ്ടാക്കി വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി കേട്ടോ. നമ്മുടെ ഫേസിലെ കരിവാളിപ്പ് പോകാനും മുഖം നന്നായി നിറം വയ്ക്കാനും കറുത്ത കുത്തുകൾ പോകാനും നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. ഭയങ്കരമായിട്ട് സൺ ടൈനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫേസ് അതൊക്കെ പോയി നല്ല ക്ലിയർ ആവട്ടോ ഫേസ് എന്ന് എനിക്ക് അനുഭവപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഷെയർ ചെയ്യുന്ന വിചാരിച്ച് ഷെയർ ചെയ്തത്. വെറുതെ സിമ്പിളൊരു സാധനം എടുത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ എനിക്ക് പറ്റിപ്പോയത് ഇതിലൊരു ലേശം വെള്ളം കൂടിപ്പോയി. നിങ്ങൾ വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളൂ. ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് നല്ല വ്യത്യാസം തോന്നി. അപ്പോൾ എന്തായാലും ഇത് ചാനലിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് മുട്ടാണിമിട്ടിയാണ് കേട്ടോ. അപ്പോൾ വെള്ളം കൂടിയതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി ലേശം കൂടി മുട്ടാണിമിട്ടിയാണ് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ ഒരു വെള്ളം കൂടിയതിൻ്റെ അളവ് ഒന്നാണ് ലെവലാക്കി എടുത്തു കേട്ടോ. എന്നാലും കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പച്ചരിയും പുഴുങ്ങലരിയും ഉഴുന്നും വെള്ളത്തിൽ കുതിർത്ത് ഇട്ട് അരച്ചെടുക്കുമ്പോൾ വെള്ളം കുറച്ച് അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ മുട്ടാണിമിട്ടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഗോതമ്പ് പൊടിയും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ തന്നെ വേറൊരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്. നമുക്ക് പ്രത്യേകിച്ച് ഇതിന് വേണ്ടിയിട്ട് ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് തന്നെ ചെയ്യാന്താണ് കേട്ടോ. അപ്പോൾ കരിവാളിപ്പുണ്ടെങ്കിൽ അത് എന്തായാലും നന്നായിട്ട് ചേഞ്ച് ആവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മുഖം കഴുകിയാൽ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. എനിക്ക് പെട്ടെന്ന് എഫക്റ്റ് തോന്നിയത് കൈയിൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പോൾ ഇത് തേച്ച് പിടിപ്പിക്കാനൊക്കെ വളരെ സിമ്പിളാണ്. നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കൈകൊണ്ടോ അല്ലെങ്കിൽ ഇതേപോലെ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടോ നമ്മുടെ മുഖത്തും കൈകളിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. എൻ്റെ കൈയിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടേക്കൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മുഖം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കാം. തനി പച്ചവെള്ളത്തിൽ കഴുകി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നോക്കി നോക്കി നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. അപ്പോൾ കൈയിൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് നല്ല വ്യത്യാസം കിട്ടിയിട്ടോ കണ്ടോ. നമ്മുടെ കൈയിൻ്റെ ഒരു ചേഞ്ച് ഇടല് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഇതിൻ്റെ വേറൊരു മെത്തേഡും കൂടി നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു നനഞ്ഞ തുണികൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക. ഇതേപോലെ തുടച്ചെടുക്കുക കേട്ടോ. ഫേസ് കെയർ ചെയ്യുമ്പോൾ എന്തായാലും സൺസ്ക്രീൻ മസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് പരിചയപ്പെട്ടാലോ. നമ്മളിന്ന് നിൽക്കുന്നത് നട്ടുച്ച നേരത്ത് പാടത്താണ് കേട്ടോ. ഈ നട്ടുച്ച നേരത്ത് വെയിലുള്ള ഭ്രാന്തുണ്ടോ നിങ്ങൾ എല്ലാവരും ചോദിക്കും. പക്ഷേ അതല്ല, നമ്മളൊന്ന് ഇഫക്റ്റീവ് ആയിട്ടുള്ള മൂന്ന് സൺസ്ക്രീനാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയാവുന്ന ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ ആണ് കേട്ടോ. ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് അതിൽ അടങ്ങിയിട്ടുള്ളത്, വൈറ്റമിൻ സിയും ടർമറിക്കും. വൈറ്റമിൻ സി നിങ്ങൾക്കറിയുള്ളൂ, ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുള്ള, ഇത് നമ്മുടെ സ്കിന്നിനെ അൾട്രാവയലറ്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാധനമാണ്. പിന്നെയാണ് ടർമറിക്ക്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ബെനിഫിറ്റ്സ് നമ്മുടെ സ്കിന്നിൽ തരും. സൺബേൺസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നമ്മുടെ സ്കിന്നെ ഭയങ്കരമായിട്ട് ക്ലിയർ ആകാൻ വേണ്ടി സഹായിക്കും കേട്ടോ. പിന്നെ SPF 50 ആൻഡ് PA++ പ്രൊട്ടക്ഷൻ തരും. അടിപൊളി സൺസ്ക്രീൻ ആണ്, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ തന്നെ സ്കിന്ന് നല്ല ബ്രൈറ്റാക്കി നേച്ചുറൽ ലുക്ക് തരുകയും ചെയ്യും കേട്ടോ. പിന്നെ കൂടാതെ മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ധൈര്യമായിട്ട് നമുക്ക് ഒരു പേടിയും കൂടാതെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്കറിയാലോ മാമാർത്തിൻ്റെ എല്ലാ പ്രൊഡക്റ്റും തന്നെ കെമിക്കലി ഫ്രീ ആണ്, അതേപോലെ തന്നെ നാച്ചുറലാണ്. ഈ പ്രൊഡക്റ്റുകൾ എല്ലാം വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ലഭിക്കാനായിട്ട് മാമാർത്തിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള mamaearth.in എൻ്റെ കോഡ് യൂസ് ചെയ്യുക. ROOPAA2023, അതായത് ROOPAA2023. മാമാർത്തിൻ്റെ പ്രൊഡക്റ്റുകൾ മാമാർത്തിൻ്റെ വെബ്സൈറ്റിലും മാമാർത്തിൻ്റെ ആപ്പിലും ആമസോണിലും നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും പർപ്പിളിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ മറക്കാതെ ഈ ഒരു പ്രൊഡക്റ്റ് കൂടാതെ ഞാൻ വേറെ രണ്ട് പ്രൊഡക്റ്റും കൂടി പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ കോഡ് ഉപയോഗിച്ച് മേടിക്കാവുന്നതാണ് കേട്ടോ. മാമാർത്തിൻ്റെ ഓരോ പ്രൊഡക്റ്റ് മേടിക്കുമ്പോഴും നമ്മളറിയാതെ തന്നെ നമ്മൾ ഒരു പ്രകൃതി സ്നേഹിയാവും കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്നറിയോ, നമ്മൾ ഓരോ പ്രാവശ്യം പർച്ചേസ് ചെയ്യുമ്പോഴും ആ പർച്ചേസ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റായിട്ട് ലിങ്ക് ചെയ്യും. അതിൻ്റെ ലൊക്കേഷനും പിക്ചറും എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അയച്ചു തരും കേട്ടോ. അപ്പോൾ അതൊരു അടിപൊളി കാര്യമാണ് കേട്ടോ. മാമാർത്ത് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കാതെ സാധനങ്ങളൊക്കെ മേടിക്കാം. ഇനി നിങ്ങൾ മാമാർത്തിൻ്റെ ആപ്പിലൂടെയാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആക്സസ് കിട്ടാനും എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടാനും സഹായിക്കും കേട്ടോ. അതൊരു വലിയ കാര്യമാണ്. അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ഇടിവെട്ട് സൺസ്ക്രീൻ ആണ് കേട്ടോ. റൈസ് വാട്ടർ വെച്ചിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്, ജെൽ ബേസ്ഡ് സൺസ്ക്രീൻ ആണ് റൈസ് സൺസ്ക്രീൻ ജെൽ. അപ്പോൾ റൈസ് വാട്ടർ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുഖം നന്നായിട്ട് തിളങ്ങും കേട്ടോ. റൈസ് വാട്ടറും നിയാസനാമൈഡും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് പളവളാന്ന് തിളങ്ങും. എനിക്ക് അനുഭവപ്പെട്ട അടിപൊളി സൺസ്ക്രീൻ ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അൾട്രാവയലറ്റ് രശ്മികളായിട്ടുള്ള അൾട്രാവയലറ്റ് എയിൽ നിന്നും അൾട്രാവയലറ്റ് ബിയിൽ നിന്നും ഇത് പ്രൊട്ടക്റ്റ് ചെയ്യും കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. തേച്ചപ്പോൾ തന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്കിത് തേക്കാൻ പറ്റുന്നുണ്ട്.
കൂടാതെ ഈ സൺസ്ക്രീനിൽ നിന്നും SPF 50 PA++ സൺസ് പ്രൊട്ടക്ഷൻ നമ്മുടെ സ്കിന്നിൽ കിട്ടുട്ടോ. എല്ലാ സൺസ്ക്രീനുകളും നോൺ സ്റ്റിക്കി ഫോർമുലയാണ്. ഒട്ടും നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഒട്ടി പിടിക്കുക, ഇങ്ങനെ ഗ്രീസ് പോലെ ഇരിക്കാനൊന്നുമില്ല കേട്ടോ. തേക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആയിട്ട് പോകുന്നുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ കൈ തിളങ്ങണുണ്ടല്ലേ, അടിപൊളിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും മേടിച്ചു നോക്കുക, സൂപ്പറാണ് ഈ ഒരു സൺസ്ക്രീൻ. അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് അൾട്രാ ലൈറ്റ് ഇന്ത്യൻ സൺസ്ക്രീനാണ്. അടിപൊളി സൺസ്ക്രീനാണ്. പക്ഷേ എനിക്ക് കൂടുതലായിട്ട് കുറച്ചും കൂടി ഇഷ്ടമായത് ബാക്കി രണ്ട് സൺസ്ക്രീനാണ് കേട്ടോ. ഇതിലെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരറ്റ് സീഡ് ഉണ്ട്, പിന്നെ ടെർമറിക്കും ഉണ്ട് കേട്ടോ. രണ്ടും നമ്മുടെ സ്കിന്നിൽ ഭയങ്കരമായിട്ട് മിറാക്കിൾ ആയിട്ടുള്ള ചേഞ്ച് ഒക്കെ വരുത്തുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. കൂടാതെ ഈ ഒരു സൺസ്ക്രീനിലും SPF 50 PA++4 സൺ പ്രൊട്ടക്ഷൻ നമ്മുടെ സ്കിന്നിൽ തരുന്ന ഒരു സൺസ്ക്രീനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വെയിലത്തൊക്കെ പോയി കഴിഞ്ഞാലും നമ്മുടെ സ്കിന്ന് ഡാമേജ് ഒന്നും ആവാതെ, ടാൻ ഒന്നും അടിക്കാതെ ഭയങ്കരമായിട്ട് ക്ലിയർ ആയിട്ട് ഇരിക്കാൻ വേണ്ടി സഹായിക്കും കേട്ടോ. പല ആളുകൾക്കും സൺസ്ക്രീൻ എന്തിനാണ് ഉപയോഗിക്കണമെന്ന് അറിയില്ല. എനിക്ക് പോലും അറിയില്ലായിരുന്നു. ഞാനും ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. എന്തിനാണ് ഉപയോഗിക്കണമെന്ന് അറിയൂ? നമ്മുടെ സണ്ണിൽ നിന്നും സൂര്യപ്രകാശത്തിൽ നിന്നും നമ്മുടെ സ്കിന്നെ സംരക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ സ്കിൻ കെയറും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും സൺസ്ക്രീൻ പരട്ടണം. കറുത്ത പുള്ളികളും കരിമങ്ങലും സ്കിൻ ഡാമേജ് ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൺസ്ക്രീൻ പരട്ടുന്നത്. കൂടാതെ ഇപ്പോൾ മാമാർത്തിൻ്റെ പ്രൊഡക്റ്റുകൾ ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും നൈക്കയിലും മാത്രമല്ല കേട്ടോ കിട്ടുക, നമുക്ക് ഓഫ്ലൈനായിട്ടും കിട്ടും. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടിയിച്ച് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക, മെസ്സേജ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.